ഹായ് എവരിബഡി ആൻഡ് എ വാം വെൽക്കം ടു അനദർ വീഡിയോ സെഷൻ ഓഫ് MTM കോളേജ്. മൈസെൽഫ് ഐ എം മുഹമ്മദ് ഫാസിൽ ഫ്രം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ ഉള്ള ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ല, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളവും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്, മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓഡിറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു എൻഷുർ ഇറ്റ്സ് ആക്യുറസി, ഓതൻറ്റിസിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. അല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഓതൻറ്റിസിറ്റിയും ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും, ആധികാരികതയും അതുപോലെ തന്നെ പരിപൂർണതയും കൃത്യതയും ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ശാസ്ത്രീയമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്, ഒരു പരിശോധനയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഓതൻറ്റിസിറ്റിയും ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും, ആധികാരികതയും പരിപൂർണതയും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു എന്താ പറയുക, ശാസ്ത്രീയമായ പരിശോധനക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് ഏതൊരു ബിസിനസ്സിനും ഓഡിറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അല്ല, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആണോ, സിസ്റ്റമാറ്റിക് ആക്യുറേറ്റ് ആണോ, കംപ്ലീറ്റ് ആണോ, കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം കോപ്പറേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അല്ലെ, ഓഡിറ്റിന് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പ്രാധാന്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്ത രണ്ട് പോയിൻറ്റുകളായിട്ട് ഇവിടെ പറയുന്നത്. നോക്കാം. As cooperatives are managed by elected representative, audit helps the members to ascertain whether the elected representatives have effectively managed the affairs of the society. അല്ലേ, നമുക്കറിയാം കോപ്പറേറ്റീവ്സിനെ മാനേജ് ചെയ്യുന്നത് ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. മെമ്പേഴ്സിൽ നിന്ന് ഇലക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്റ്റഡ് മെമ്പേഴ്സ് അഥവാ മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ മാനേജിങ് കമ്മിറ്റി ശരിയായ രീതിയിൽ തന്നെയാണോ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ, മെമ്പേഴ്സിനെ ഉറപ്പുവരുത്താൻ ഓഡിറ്റ് അത്യാവശ്യമാണ്. അല്ലേ, ഓഡിറ്റ് അത്യാവശ്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത്, ബിസൈഡ്സ് കോപ്പറേറ്റീവ്സ് ആർ അസിസ്റ്റഡ് ആൻഡ് ഫിനാൻസ്ഡ് ബൈ ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ദെർഫോർ ദേ ഷുഡ് നോ ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ബോറോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലെ, കോപ്പറേറ്റീവ്സിന് ധനസഹായം നൽകുന്നതും അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്നതും ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളും ഒക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചിട്ട് അറിയേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കുറിച്ചിട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെ, അവരുടെ ധനസ്ഥിതിയെക്കുറിച്ചിട്ടും അവർക്ക് കടങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ കൊടുക്കപ്പെടുന്ന ഫണ്ടുകളൊക്കെ ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയും ഓഡിറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സുകൾക്കും ഓഡിറ്റ് അത്യാവശ്യമാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രത്യേകിച്ചും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും അത്യാവശ്യമാകാനുള്ള അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം, ഓഡിറ്റിന് പ്രാധാന്യം ലഭിക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റിന് പ്രാധാന്യം വർദ്ധിക്കാനുള്ള പ്രത്യേക പ്രാധാന്യം എന്താണെന്ന് നമ്മളിവിടെ വ്യക്തമാക്കി. ഇനി നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിലും ഇതന്നെ എഴുതാം. അല്ല, അഡ്വാൻറ്റേജസ് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്നൊക്കെ ചോദ്യങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ എഴുതാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഓഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ. ഒന്നാമതായിട്ട് പറഞ്ഞത്, അപ്പാർട്ട് ഫ്രം ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എ റെഗുലർ ഓഡിറ്റ് വുഡ് കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് അപ് ടു ഡേറ്റ്. അല്ലേ, എന്താ പറയുന്നത്? അതായത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്,
അല്ലെ, എററുകളും ഫ്രോഡുകളും തടയുക. അല്ലെ, ഒരു കോപ്പറേറ്റീവ് ഒരു ഓഡിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എററുകളും ഫ്രോഡുകളും തടയുക. ഈ എററുകളും ഫ്രോഡുകളും തടയുക എന്നതിന് പുറമെ റെഗുലറായിട്ടുള്ള ഓഡിറ്റ് അഥവാ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ നടത്തപ്പെടുന്ന ഓഡിറ്റ്, ഓഡിറ്റ് എന്തിനു വേണ്ടി നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അതായത് എററുകളും ഫ്രോഡുകളും തടയുക എന്നതിന് പുറമെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഓഡിറ്റ് സഹായകമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഓഡിറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ വിൽ ആക്ട് ആസ് എ മോറൽ ചെക്ക് ആൻഡ് പ്രിവെൻറ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ടു എ സെർട്ടെയിൻ എക്സ്റ്റെൻറ്റ്. അല്ലേ, ഓഡിറ്റ്, കൃത്യമായ ഇടവേളകളിലുള്ള ഓഡിറ്റ് എററുകളും ഫ്രോഡുകളും തടയുന്നതിനുള്ള ഒരു മോറൽ ചെക്കായിട്ട് പ്രവർത്തിക്കും. അല്ലേ, കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ അതെന്തിനു വേണ്ടി സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? എററുകളും ഫ്രോഡുകളും തടയുന്നതിനുള്ള ഒരു മോറൽ ചെക്കായിട്ട് പ്രവർത്തിക്കും. അല്ലേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, അത് നിർബന്ധമാണ്, ഓഡിറ്റ് നിർബന്ധമാണ്, അത് ചെയ്യുന്നതുകൊണ്ട് എംപ്ലോയീസിൻ്റെ ഇടയിൽ, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു മോറൽ ചെക്ക് അത് കാരണമാകും. അതായത് നമ്മളെന്തെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളെന്തെങ്കിലും തരത്തിലുള്ള അലംഭാവം കാണിക്കുകയാണ് എങ്കിൽ അത് ഓഡിറ്റിൽ പിടിക്കപ്പെടുകയും അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും എന്നുള്ള ഒരു മോറൽ ചെക്കിന് റെഗുലറായിട്ടുള്ള ഓഡിറ്റ്, കൃത്യമായ ഇൻ്റർവെല്ലുകളിലെ ഓഡിറ്റ് കാരണമായി മാറുന്നു എന്നാണ് ഇവിടെ രണ്ടാമത്തെ നേട്ടമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ നോക്കുക, ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു പ്രൊവൈഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ടു മെമ്പേഴ്സ് ഓഫ് ജനറൽ ബോഡി എബൌട്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് ദെയർ കമ്മിറ്റി ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്ക്, അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചും ഒരു ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ഒപ്പീനിയൻ ലഭിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അല്ലേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്ക് അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയെ സംബന്ധിച്ചും അതിൻ്റെ ആ സ്ഥാപനത്തെ സംബന്ധിച്ചും, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചും ഒരു എന്താ പറയുക, സ്വതന്ത്രമായ അഭിപ്രായം ലഭിക്കാൻ എന്ത് കാരണമാകുന്നുണ്ട്? ഓഡിറ്റ് കാരണമാകുന്നുണ്ട്. കാരണം ഓഡിറ്റ് ബുക്സ് ശരിയായ രീതിയിലാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റേ സൊസൈറ്റി ശരിയായ രീതിയിലാണോ മുന്നേറുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അനുസൃതമായോ ആണോ പ്രവർത്തിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഒരു പക്ഷവും പിടിക്കാതെ സ്വതന്ത്രമായ അഭിപ്രായം ഓഡിറ്റിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഇതായിട്ട് പറയുന്നത്. അല്ല, ജനറൽ ബോഡിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും ഉള്ള ഒരു വിശ്വാസം എന്തു ചെയ്യാൻ, നിലനിർത്താൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആൾസോ നീഡഡ് ഫോർ ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് ഫയലിംഗ്. അല്ല, ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് ഫയലിങ്ങിന് ഓഡിറ്റഡ് അക്കൗണ്ട്സ് അത്യാവശ്യമാണ്. അല്ലേ, ഇനിയിപ്പോൾ മെമ്പേഴ്സിന് ഒക്കെ വിശ്വാസമാണ് മാനേജ്മെൻറ്റിനെയും, സോറി, മാനേജിങ് കമ്മിറ്റിയെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഒക്കെ വിശ്വാസമാണ്. എന്നാലും എന്ത് വേണം, അവർക്ക് യാതൊരു സംശയമില്ലെങ്കിൽ പോലും, അല്ല, ഓഡിറ്റ് നമുക്ക് ഓഡിറ്റ് അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് ടാക്സും ഇൻകം ടാക്സ് ഫയലിങ്ങിനൊക്കെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് അത്യാവശ്യമാണ്. അടുത്തതെന്ന് പറയുന്നത്, അൻ എഫിഷ്യൻ്റ് ഓഡിറ്റ് വിൽ സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നു. അല്ലെ, ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നു. അല്ലേ, അതായത് ക്രെഡിറ്റേഴ്സിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉറപ്പുവരുത്താനും, അല്ലെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള കൃത്രിമവും നടക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കാനും, അതായത് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ സൊസൈറ്റിയുടെ കൃത്യമായ ഫിനാൻഷ്യൽ പൊസിഷൻ തന്നെയാണ് കാണിക്കുന്നതൊക്കെ ഉറപ്പുവരുത്താൻ എന്ത് സഹായിക്കുന്നുണ്ട്? ക്രെഡിറ്റേഴ്സിനും ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു നേട്ടമായിട്ട് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത്, ഓഡിറ്റ് ഡെപിക്സ് എ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ദ സൊസൈറ്റി ബിഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അല്ലെ, സൊസൈറ്റിയുടെ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ, അല്ലെ, ശരിയായ ചിത്രം മെമ്പേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ
എന്ത് സഹായിക്കുന്നുണ്ട്? ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശരിയായ പിക്ചർ മെമ്പേഴ്സിന് മനസ്സിലാക്കാൻ ഓഡിറ്റ് അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അല്ലെ, സൊസൈറ്റി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ, കറക്റ്റാണോ, കൃത്യമാണോ, അതിൽ തെറ്റുകളും പിശകുകളും ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ഓഡിറ്റഡ് അക്കൗണ്ട്സിലൂടെ സാധിക്കും. അപ്പോൾ നമ്മൾ ഓഡിറ്റ് എന്താണെന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് പ്രത്യേക പ്രാധാന്യം അർഹിക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഓഡിറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.